ഹലോ നമുക്കിവിടെ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ ഫോർത്ത് മൊഡിയോളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോർത്ത് മൊഡിയോൾ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ നോട്ട് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോട്ട് റെഡി നോട്ട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നോട്ട് അവൈലബിൾ ആണ് പക്ഷേ അതിൽ ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് അതിനി ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് പാസ്സാവാനുള്ള സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്തായാലും ഓക്കെ അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മീറ്റേഴ്സ് ഓവർ അനലോഗ് മീറ്റേഴ്സ് ഡിജിറ്റൽ മീറ്ററുകൾക്ക് അനലോഗ് മീറ്റേഴ്സിൽ നിന്ന് അനലോഗ മീറ്റേഴ്സ് സിംപിളായിട്ട് മനസ്സിലാക്കാൻ സൂചിയുള്ള മീറ്റേഴ്സ് എന്നാലോചാൽ മതി ഡിജിറ്റൽ മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലെറ്ററിൽ എഴുതി കാണിക്കുന്ന മീറ്റേഴ്സ് ഓക്കെ അപ്പോൾ ഡിജിറ്റൽ മീറ്റേഴ്സിന് ഇന്നത്തെ അഡ്വാൻറ്റേജുകളാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അക്യുറസി കൂടുതലായിരിക്കും എന്നുള്ളതാണ് ബെറ്റർ അക്യുറസിയാണ് അത് പ്ലസ് ഓർ മൈനസ് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് പെർസെൻറ്റ് സുപ്പീരിയർ റെസല്യൂഷൻ വൺ ഈസ്റ്റ് ടെൻ റീസ്റ്റ് സിക്സ് റെസല്യൂഷൻ ഉണ്ട് റെസല്യൂഷൻ നല്ല റെസല്യൂഷനാണ് ദ ഔട്ട് പുട്ട് ഈസ് അവൈലബിൾ ഇൻ ഡിജിറ്റൽ ഫോം ഔട്ട് പുട്ട് കിട്ടുന്നത് ഡിജിറ്റൽ ഫോമിലാണ് അതുകൊണ്ട് നമുക്കത് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒബ്സർവേഷണൽ എറേഴ്സ് ഉണ്ടാവില്ല എന്ന് കാരണം അറിയാമല്ലോ നമ്മൾ നോക്കി റീഡിംഗ് എടുക്കുമ്പോൾ അത് എഴുത്ത് വായിക്കുന്നതാണ് റീഡിംഗ് സ്പീഡ് ഓഫ് ദ യൂസർ ഇൻക്രീസസ് പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റും സ്പീഡ് ഇൻക്രീസ് ചെയ്യും പ്രൊവൈഡ്സ് ഓവർ റേഞ്ചിങ് ആൻഡ് ഓട്ടോ റേഞ്ചിങ് നമുക്ക് ഇതിൻ്റെ റേഞ്ച് വേണമെങ്കിൽ കൂട്ടാം എത്ര റീഡ് ചെയ്യാം എന്നുള്ളത് ഓട്ടോ റേഞ്ചിങ് ഔട്ട് ഓറേഞ്ചിങ് ഓറേഞ്ചിങ്ങൊക്കെ പോസിബിളാണ് ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിലുള്ളൊരു കാര്യമാണ് സിആർഒ എന്ന് പറയുന്നത് സിആർഒായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഓക്കെ ഇനി പറയാനുള്ളത് സിആർഒവുമായിട്ട് ബന്ധപ്പെട്ട കാതോട്ടറി ഓസിലോസ്കോപ്പി ഫിഗർ പഠിച്ചു വയ്ക്കുക ഉറപ്പായിട്ടും സിആർഒ ഒരു ഷുവർ ക്വസ്റ്റനാണ് സിആർ ഒ കാദോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ കാണുന്ന ഫിഗറാണ് സി ആർ ഒയുടെ ബ്ലോക്ക് ഡാഗ്രാം എന്ന് പറയുന്നത് ഇത് വെച്ചിട്ടാണ് സി ആർ ഒ ചോദിച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഓക്കെ ആദ്യമായിട്ടൊരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട് അത് വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ കൂടി കടത്തിവിടുന്നു നമ്മുടെ സിഗ്നൽ വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ കൂടി ആദ്യം കടത്തിവിടും വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന വൈഡ് ഫ്രീക്വൻസി ആംബ്ലിഫയറാണ് അതിൽ കൂടെ ലാർജ് പലതര എല്ലാ മിക്ക ഫ്രീക്വൻസികളും പാസ് ചെയ്യും എന്നിട്ടൊരു ഡിലേ ലൈൻ ഉണ്ട് ഡിലേ ലൈൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ അത് പോകുന്നത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് പക്ഷേ അവിടേക്ക് വരുന്നതിന് മുമ്പ് കുറച്ചു നേരം ഡിലേ ചെയ്ത് നിർത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചില സിഗ്നലിൻ്റെ ചില പാർട്ട് ഓഫ് ദി സിഗ്നൽ മേ ബി ലോസ്ഡ് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ ഡിലേ ലൈനിൽ വെച്ചതിനെ കുറച്ച് ഡിലേ ചെയ്യും എന്നിട്ടാണ് വെർട്ടിക്കൽ പ്ലേറ്റ്സിലേക്ക് കൊടുക്കുക ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ വെച്ചിട്ട് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോറിസോണലായിട്ട് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോറിസോണ്ടായിട്ടുള്ള വെച്ചത് അപ്പോൾ അതിൽ ഡിഫ്ലക്ഷൻ എങ്ങനെ എങ്ങനെയുണ്ടാവുക രണ്ട് പ്ലേറ്റ് ഹോറിസോണ്ടലായിട്ട് വയ്ക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഇങ്ങനെ പെർപ്പൻക്കുലർ ആയിട്ടുണ്ട് അതുകൊണ്ട് അതിനെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ന് വിളിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫിഗറിൽ പിന്നീട് ഈ എങ്ങോട്ടും കൂടെ വരുന്നുണ്ട് ഒരു ട്രിഗറി സർക്യൂട്ട് വഴി ടൈം ബേസ് ജനറേറ്റർ വഴി ഹൊറിസോണൽ ആംബ്ലിഫയറിലേക്ക് വരുന്നുണ്ട് അപ്പം ഈ ടൈം ബേസ് ജനറേറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൂത്ത് വെയ്വ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ യു ജെട്ട് യൂണിറ്റ് ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അതിനകത്ത് ഉണ്ടാകും അതുണ്ടാക്കുന്ന സോട്ടോത്ത് വെയിവിന് ഇവിടെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളെ ഇങ്ങോട്ട് വിടുന്നു ഇവിടുന്ന് വെർട്ടിക്കൽ ആംപ്ലിഫയർ ഓൾറെഡി അത് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് വിടുകയാണ് അപ്പോൾ അത് എന്നിട്ട് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് അത് വെർട്ടിക്കലായിട്ട് മൗണ്ട് ചെയ്തത് അതിൻ്റെ അടുത്ത് ഹൊറിസോണ്ടൽ ആയിട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുപോലെ ട്രിഗർ സർക്കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ഉചേട്ടി അതിനൊക്കെ എന്ത് ചെയ്യാനായിട്ടാണ് ട്രിഗർ ചെയ്യാനായിട്ട് ട്രിഗർ കൊടുക്കുമ്പോൾ അതിൽ പൾസസ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു അതേപോലെ തന്നെ നമുക്കുള്ള സംഭവമാണ് ഈ ഒരു പോർഷൻ ഇതാണ് ഹാർട്ട് ഓഫ് ദി സിആർ എന്ന് പറയുന്നത് സി ആർ ടി കാദോട്ടറി ട്യൂബ് എന്നതിനെ പറയുക അത് അതിനകത്തുള്ള പാർട്ട് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ഗണ് ഉണ്ട് ഇലക്ട്രോൺ ഗണ്ണ് ഇലക്ട്രോണെ മിറ്റ് ചെയ്യും വെർട്ടിക്കൽ പ്ലേറ്റിൽ കൂടെയും ഹൊറിസോണ്ടൽ പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കടന്ന് ഇവിടെ നമ്മുടെ സ്ക്രീൻ ഉണ്ട് അതിൽ ഫ്ലൂറിസൻറ്റ് പദാർത്ഥം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്ത് ഫോസ്ഫർ ഫോസ്വർ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വിഷ്വൽ എഫക്റ്റ് ഉണ്ടാകും ഒരു വിഷ്വൽ സിഗ്നൽ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോൺ പോയി അതിൽ തട്ടുമ്പോൾ വിഷ്വൽ സിഗ്നൽ ഉണ്ടായി അതാണ് നമ്മൾ കാണുന്നത് ഒരു ലൂമിനസ് സ്പോട്ട് ഈ സ്പോട്ട് അങ്ങനെ കൂടെ ഒന്ന് മൂവ് ചെയ്യും ഓക്കെ അതുപോലെ ഇവിടെ പിന്നെ വോൾട്ടേജ് സപ്ലൈൻ്റെ വോൾട്ടേജ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ ആംബ്ലിഫയറും ഹൊറിസോണ്ടൽ ആംബ്ലിഫയനും അതേപോലെ തന്നെ സി ആർ ടിക്ക് ഒക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എഴുതാനുള്ളത് ഇത് നമ്മൾ വളരെ രണ്ട് മൂന്ന് പേജുകളായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ ഒരു എക്സ് വൈ പ്ലോട്ടറാണ് ഇതിന് എക്സ് ആക്സസ് ഉണ്ടാവും വൈ ആക്സസസ് ഉണ്ടാവും നമുക്ക് വൈ ആക്സസില് ഒരു ഇൻപുട്ട് സിഗ്നൽ എക്സ് ഒരു ടൈം അതുപോലെ വേണമെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ എക്സ് ആക്സസിലും വൈ ആക്സസിലും ഇൻപുട്ട് സിഗ്നൽ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം സി ആർ ഒയിൽ നമുക്ക് കിട്ടും അതേപോലെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊക്കെ പാർട്ട്സ് മെയിൻ പാർട്ട് സി ആർ ടി അഥവാ ട്യൂബ് ഉണ്ട് വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട് ഡിലേ ലൈൻ ഉണ്ട് ടൈം ബേസ് ജനറേറ്റർ ഉണ്ട് ജനറേറ്ററുണ്ട് ആംപ്ലിഫയർ ഉണ്ട് ട്രിഗർ സർക്യൂട്ടുണ്ട് പവർ സപ്ലൈ ഉണ്ട് വളരെ ബ്രീഫായിട്ട് നമ്മളത് പറഞ്ഞു ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത് സി ആ സി ആർ ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹാർട്ട് ഓഫ് സി ആർ ഒ സി ആർയുടെ ഹാർട്ടാണ് ഹൃദയമാണ് ദ ഇലക്ട്രോൺ സെമിറ്റഡ് ബൈ ദ ഇലക്ട്രോൺ ഗൺ സ്ട്രൈക്സ് ദ ഫോസോസ് സ്ക്രീൻ ആ ഇലക്ട്രോൺ ഗണ്ണ് എന്നാണ് പറയുന്നത് നമ്മളെ ഫിഗറിൽ കാണാൻ പറ്റിയ ഇലക്ട്രോൺ ഗണ്ണ് കണ്ടോ ഈ ഇലക്ട്രോൺ ഗണ്ണ് എമിറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് ഈ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും ഫോസോസ് സ്ക്രീനിൽ അവിടെ ഒരു വിഷ്വൽ സിഗ്നൽ ഉണ്ടാകും ആ സി ആർ ടി സ്ക്രീനിൽ ഓക്കെ അപ്പോൾ വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്താണ് വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്താന്ന് നമ്മൾ പറഞ്ഞു ഡിലേ ലൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ടൈം ബേസ് ജനറേറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഓരോന്നും നിങ്ങൾ നോക്കി വയ്ക്കുക വെർട്ടിക്കൽ ആംപ്ലിഫയർ ഡിലേ ലൈൻ അതുപോലെ ടൈം ബേസ് ജനറേറ്റർ ഓറിസോണ്ടൽ ലാംബ്ലിഫയർ ഇതൊരുപാട് വാരി വലിച്ച് എഴുതിയ പോലെ തോന്നും പക്ഷെ ഒന്നുമില്ല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അതിലുള്ള പോയിന്റ് പെറുക്കിയെടുത്ത ഒറ്റ ലൈനോ രണ്ട് ലൈനാക്കിയ ഓരോന്നും ഷോർട്ടാക്കിയിട്ട് ചുരുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ട്രിഗർ സർക്യൂട്ട് നമ്മൾ പറഞ്ഞു ട്രിഗർ സർക്യൂട്ട് അതേപോലെ തന്നെ പവർ സപ്ലൈനെ പറ്റി പറഞ്ഞു പവർ സപ്ലൈയിൽ രണ്ട് തരം പവർ സപ്ലൈ ആണെന്നും കൂടെ പറയാ അതായത് നെഗറ്റീവ് ഹൈ വോൾട്ടേജ് സപ്ലൈൻ്റെ പോസിറ്റീവ് ഓൾറ്റി സപ്ലൈ ഉണ്ട് അതിൻ്റെ വാല്യൂ മൈനസ് തൗസൻഡ് ടു മൈനസ് വൺ തൗൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഹൈ വോൾട്ടേജ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് വോൾട്ട് ഇതേപോലെ നമ്മൾ പറഞ്ഞ് കാദോഡ്രൈബ് ട്യൂബ് മാത്രമായിട്ട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും മൊത്തത്തിൽ ചോദിക്കും അതിൻ്റെ കൂടെ തന്നെ കാതോറേബ് ട്യൂബ് മാത്രമായിട്ട് ചിലപ്പോൾ സി ആർ ടി മാത്രക്സാമിന് ചോദിക്കാം അപ്പോൾ അതിനകത്ത് എന്നുള്ളതാണ് ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് സി ആർ ടി ഫിഗർ നോക്കുക ഈ ഫിഗർ നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സി ആർ ടി മൂന്ന് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് ഈ ഇലക്ട്രോൺ ഗൺ അസംബ്ലി എന്നാണ് പറയുക ഇത്രയും പോർഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ ഗൺ അസംബ്ലി എന്നാണ് അതിനുശേഷം ഈ രണ്ട് പ്ലേറ്റുകളിനെ വിളിക്കുന്ന പേര് അത് എന്താ പറയുക ഡിഫ്ലക്ഷൻ അസംബ്ലി പിന്നെ ഇവിടെ സ്ക്രീൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഇലക്ട്രോൺ ഗൺ ഗൺ അസംബ്ലിയിൽ എന്താ ഉള്ള ഒരു ഹീറ്ററുണ്ട് ഹീറ്ററാണ് ഇവിടെ നിന്ന് ചെയ്യുന്ന ഹീറ്ററുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു ഗ്രിഡ് ഉണ്ട് ഇവിടെ പ്രീ ആക്സലറേറ്റിംഗ് ആനോഡ് ഫോക്കസിങ് ആനോഡ് ആക്സലറേറ്റിംഗ് ആനോഡ് ഇത്രയും കാര്യങ്ങളാണുള്ളത് ഓക്കെ ഇത്രയും കൂടിയതാണ് ഇലക്ട്രോൺ ഗൺ അസംബ്ലി എന്ന് പറയുന്നത് അപ്പോൾ ഹീറ്റർ അവിടെ ഹീറ്റ് ചെയ്തിട്ട് അവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യും അവിടെ എമിറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഗ്രിഡിൽ കൂടിയും പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ് കൂടിയും അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഫോക്കസിംഗ് ആനോഡ് വീണ്ടും അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ആക്സിലറേറ്റിംഗ് ആനോഡ് അങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തിക്കും വെർട്ടിക്കൽ റിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എത്തിക്കും ഇനി ഡിഫ്ലക്ഷൻ കമ്പോണൻസിലേക്ക് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അസംബ്ലിയിലേക്ക് വരികയാണെങ്കിൽ ഒരു വെർട്ടിക്കൽ റിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട് ഹോറിസോണ്ടൽ റിഫ്ഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട് വെർട്ടിക്കൽ റിഫ്ലക്ഷൻ പ്ലേറ്റ് വെച്ചിട്ടുള്ളത് ഹോറിസോണ്ടൽ ആയിട്ട് മൗണ്ട് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് രണ്ടെണ്ണം ഹോറിസോൺണ്ടൽ ആയിട്ട് പ്ലേസ് ചെയ്യാം രണ്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി രണ്ട് ഇങ്ങനെ പരത്തി വെക്കുക ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വെച്ചാൽ ക്യാപ്പിട്ടിട്ട് വെക്കുക അതാണ് ഹറി ഹോറിസോണ്ടൽ ആയിട്ട് വെക്കുന്നത് അപ്പോൾ ആ രണ്ട് ഫോണുകൾക്ക് ഇടയ്ക്ക് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക വെർട്ടിക്കലായിട്ടാണ് വെർട്ടിക്കൽ അസംബ്ലി ഓക്കെ ഇതിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അത് കഴിഞ്ഞിട്ടാണ് ഹൊറിസോണ്ടൽ റിഫ്ലെക്ഷൻ പ്ലേറ്റ് ഉണ്ട് അത് വെർട്ടിക്കലായിട്ടാണ് മൗണ്ട് ചെയ്യുന്നത് രണ്ട് ഫോണുകളിങ്ങനെ കുത്തനെ വെക്കുന്നത് ആലോചിച്ചാൽ മതി ഇങ്ങനെ ഒന്ന് പുറത്ത് ലെഫ്റ്റ് സൈഡും ഒന്ന് റൈറ്റ് സൈഡ് ആക്കിയിട്ട് വെക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹോർസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റ് പോസിബിൾ ആണ് അപ്പോൾ അത് ഹോർസോണ്ടൽ റിഫ്ലക്ഷൻ അതുപോലെ ഈ പ്ലേറ്റ് ഒക്കെ കുറച്ച് ഗ്യാപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇലക്ട്രോൺ അതിലൂടെ പാസ് ചെയ്യാൻ പറ്റും ഇതാണ് കാര്യങ്ങൾ അപ്പോൾ അതുപോലെ അപ്പോൾ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആക്വഡാഗ് എന്ന് പറയുന്ന സംഭവം സംഭവമാണ് ആക്വാഡാഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആക്വേ സൊല്യൂഷൻ ഓഫ് ഗ്രാഫൈറ്റ് ആണ് അത് ഇതിനകത്ത് ഉണ്ടാവും നമ്മുടെ കേദോട് സി ആർ ടിയുടെ ഉള്ളിലുള്ളതാണ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ ഇതിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ഈ ഹീറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ട്രോൺ കണ്ണിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്ത് അവിടെ നിന്ന് വന്ന് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്ത് തിരിച്ച് പോകുമ്പോൾ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇലക്ട്രിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്വാഡാഗ് ഒക്കെ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഫോസോസ് സ്ക്രീനാണ് ഫേസ് പ്ലേറ്റ് എന്ന് അതിനെ പറയുക ചെറിയ സ്ക്രീൻ സ്ക്രീനാണെങ്കിൽ ഹൺഡ്രഡ് മില്ലിമീറ്ററിൻ്റെ ഹൺഡ്രഡ് മില്ലിമീറ്റർ സൈസ് വലിയ സ്ക്രീനാണെങ്കിൽ ചെറിയ കുറച്ച് കേവഡ് ആയിട്ടാണ് ചെറിയ സ്ക്രീന് ഹഡ്രഡ് മില്ലിമീറ്ററിൻ്റെ ഹൺഡ്രഡ് മില്ലിമീറ്റർ ഫ്ലാറ്റ് വലുതാണെങ്കിൽ കുറച്ചു കൂടെ കേവഡ് ആയിട്ട് ഇതുപോലെ പിന്നെ അതിനകത്ത് പറയാനുള്ളത് ബേ ഗ്ലാസ് ട്യൂബാണ് ഇത് മൊത്തത്തിലൊരു ഗ്ലാസ് ട്യൂബാണ് ഉള്ളത് ഈ ഗ്ലാസ് ട്യൂബ് ട്യൂബെന്തിന ഗ്ലാസ് എൻവലപ്പ് അപ്പോൾ ഗ്ലാസ് എൻവലപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് വാക്വം ആവശ്യമാണ് വാക്വം ഉണ്ടാക്കണം വാക്വം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ട്യൂബ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം അതുപോലെ ബേസ് ബേസ് പറഞ്ഞാൽ ഈ ബാക്കിലുള്ള ബേസ് കണക്ക് ഇതാണ് ബേസ് അപ്പം കണക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബേസ് അതിൽ നിന്ന് പിൻസും അതുപോലെ ഇങ്ങോട്ടുള്ള കണക്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് ഉടനെ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അത് അങ്ങനെ എഴുതാം എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോ ഇലക്ട്രോൺ ഗൺ ഗൻഡം നമ്മൾ ഓരോ പാട്ടുകളും പറഞ്ഞു ഇറ്റ് ഇസ് എ ഹാർട്ട് ഓഫ് സിയാർ എന്ന് പറഞ്ഞ മെയിൻ പാർട്സ് ആണ് ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഡിഫ്ലക്ഷൻ പ്ലേറ്റ് അസംബ്ലി ഫോറസ് എൻ്റെ സ്ക്രീൻ ഗ്ലാസ് എൻവലപ്പ് ബേസ് ഇനി ഇലക്ട്രോൺ ഗൺ അസംബ്ലി എന്തൊക്കെയാ അത് പ്രൊഡ്യൂസസ് ഷാർപ്പ്ലി ഫോക്കസ്ഡ് ബീം ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ആർ ആക്സലറേറ്റഡ് ഹൈ വെലോസിറ്റി അത് എന്ത്ണ്ടാക്കും ഇലക്ട്രോൺ ഗൺ അസംബ്ലിയാണ് ഷാർപ്പ്ലി ഫോക്കസ്ഡ് ഇലക്ട്രോൺ ബീം ഉണ്ടാക്കുന്നത് അത് ആക്സലറേറ്റ് ചെയ്യും ഹൈ വെലോസിറ്റിയിൽ അതിന് ആക്സലേറ്റിംഗ് ആൻഡോഡ് അങ്ങനെയുള്ള ഒരേ സാധനങ്ങൾ നമ്മളവിടെ കണ്ടിട്ടുണ്ട് ശരിയല്ലേ ഈ ഫോക്കസ് ഡി ഓഫ് ഇലക്ട്രോൺസ് എന്തെങ്കിലും ഫ്ലോറസൺ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെ സഫിഷൻ്റ് എനർജി അതിന് ഉണ്ടാവും അത് ഫ്ലോസൻ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യും എന്നിട്ട് അവിടെ ലൂമിനസ് പോർട്ട് സ്ക്രീനിൽ ഉണ്ടാവും ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഗണ്ണിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഹീറ്റർ ഒക്കെ ഗ്രിഡ് പ്രീ ആക്സരറ്റിംഗ് ആനോട് ഫോക്കിംഗ് ആനോട് ആക്സേറ്റിംഗ് ആൻഡ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നോക്കി അപ്പോൾ അതിൽ ഗ്രിഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിക്കൽ സിലിണ്ടർ വിത്ത് സെൻറ്റർ ഹോൾ അന്ന് വേണ്ട ആവശ്യമുണ്ടെങ്കിൽ എഴുതുക ഓക്കെ ഇനി ഡിഫ്ലക്ഷൻ പ്ലേറ്റ് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിന്റെ വൈ പ്ലേറ്റ് പ്ലേറ്റൊന്നും ഹൊസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിന് എക്സ് പ്ലേറ്റ് ഒന്നും എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർത്ത് വയ്ക്കുക പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞ ഗ്ലാസ് പറ്റി പറഞ്ഞു ഫോറസ് സ്ക്രീനിനെ പറ്റി പറഞ്ഞു അതുപോലെ അക്വാഡാഗ് എന്താണെന്ന് പറഞ്ഞു ബേസ് പറഞ്ഞു അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ള പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റിയാണ് അതായത് ഒരു നമ്മുടെ സി ആർ ടിയുടെ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രീനിലെ ഡിഫ്ലക്ഷൻ ഒരു യൂണിറ്റ് ഡിഫ്ലക്ഷൻ വോൾട്ടേജ് വരുമ്പോൾ ഒരു യൂണിറ്റ് അതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ ആവശ്യമായ വോൾട്ടേജ് വരുമ്പോൾ എത്രത്തോളം ഡിഫ്ലക്ഷൻ ആ സ്ക്രീനിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതിനെയാണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫ്ലക്ഷൻ ബൈ വോൾട്ടേജ് അഥവാ മീറ്റർ പെർ വോൾട്ടേജ് അതാണ് എൻ്റെ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റീൻ്റെ നേരെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വൺ ബൈ എടുക്കുക ഓക്കെ അതായത് എത്രത്തോളം വോൾട്ടേജ് കൊടുത്തു ഡിപാർഡിപ്പം എത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടായി എന്നുള്ളത് അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുമ്പോൾ വോൾട്ട് പെർ മീറ്റർ പിന്നെ ലിസാജസ് പാറ്റേൺ എന്താ ലിസാജസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് അതേപോലെ ഫ്രീക്വൻസി ഇത് മെഷർ ചെയ്യുന്നതാണ് ലിസാജസ് പാറ്റേൺ എന്ന് പറയാം ഫേസ് എക്സ് വൈ പ്ലോട്ട് എന്ന് പറയും ഫേസ് വോൾട്ടേജ് മെഷർ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഒറിജോണൽ പ്ലേറ്റും ഉണ്ട് ഈ രണ്ട് പ്ലേറ്റുകളിലേക്ക് നമ്മൾ രണ്ട് സൈ പിന്നെ സിഗ്നൽ അപ്ലൈ ചെയ്യുക സൈൻ വേവ് സൈനസോഡൽ സിഗ്നൽസ് അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന പാറ്റേൺ ആണ് എന്ത് ലിസാജസ് പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാറ്റേൺ ഒപ്റ്റൈൻഡ് ഓൺ ദ സ്ക്രീൻ ഓഫ് ദ സി ആർ ടി വെൻ സൈനസോഡൽ വോൾട്ടേജസ് ആർ അപ്ലൈഡ് ടു ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലേറ്റ് ഓഫ് ദ സി ആർ ഒ സി ആർ ടി സി ആർ ടിയുടെ അല്ലെങ്കിൽ സിആർഒയുടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പ്ലേറ്റിലേക്ക് നമ്മൾ രണ്ട് സൈൻ ഓരോന്നിലേക്കും ഓരോ സയൻസോഡൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന പാറ്റേൺ വിളിക്കുന്ന പേരാണ് ലിസാജസ് പാറ്റേൺ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സി ആറായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സി ആറുടെ അപ്ലിക്കേഷൻ നമ്മളിവിടെ എക്സാമിന് ചോദിക്കാറുണ്ട് അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വോൾട്ടേജ് മെഷർമെൻറ്റ് അത് അത് ചോദിക്കാറുണ്ട് വോൾട്ടേജ് മെഷർമെൻറ്റ് കറണ്ട് മെഷർമെൻറ്റ് ഫോം എക്സാമിനേഷൻ ഫോം ചെക്ക് ചെയ്യുക അതുപോലെ മെഷർമെൻറ്റ് ഓഫ് ഫേസ് ആൻഡ് ഫ്രീക്വൻസി ഫെയ്സും ഫ്രീക്വൻസിയൊക്കെ മെഷർ ചെയ്യുക ഒരു സംഭവത്തിൻ്റെ പിന്നെ നമുക്ക് ഡിഫറൻറ്റ് വേവ് ഫോംസ് അതിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ പർപ്പസും കൂടെ അതിലുണ്ട് ഓക്കെ അപ്പോൾ വോൾട്ടേജ് മെഷർമെൻറ്റ് കറണ്ട് മെഷർമെൻറ്റ് ഫേസ് മെഷർമെൻറ്റ് ഫ്രീക്വൻസി വേവ് ഫോം എക്സാമിനേഷൻ ഡിസ്പ്ലേ ഓഫ് സിഗ്നൽ ആ ഡിസ്പ്ലേ ഡിവൈസും കൂടിയാണ് പിന്നെ അത് നമുക്ക് ടൈം ചെറിയ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് പറയാനായിട്ടുള്ളത് സിആർഒയുടെ അപ്ലിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളത് അതും എക്സാമിന് ചോദിക്കാറുണ്ട് സി ആറയുടെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഏരിയാസ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി മീറ്റർ ഡിജിറ്റൽ വോൾട്ട് മീറ്റർ വെസ്റ്റേൺ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഞാൻ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെയും ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്ററിൻ്റെ ചെറിയ ഡയഗ്രും കാര്യങ്ങളും മാത്രം ഇതിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അത് പറയുന്ന പറയുന്നില്ല ഇല്ല ജസ്റ്റ് ആ ഒരു നോട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം പിന്നെ ഫ്രീക്വൻസി മീറ്റർ അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ വെസ്റ്റേൺ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട് അവരുടെ എക്സാമിന് ചോദിക്കാറുണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് പോകാം ഓക്കെ Okay, thank you.